Today we can go to fifth module, first lesson, that is Understanding Refugees by Mallika Mishra. And in the first two paragraphs, Mallika Mishra about the author and also about the lesson we can see. And when we come to the lesson Understanding Refugees, there we can see the story. The lesson is beginning with a short poem, that is Refugees. And in that short poem, and we can see what is the condition of Tibetan refugees in general from the time in which they are born and until they are living or going on in the coming years. ഇവിടെ ഈ ഒരു ലെസൺ ബിഗിൻ ചെയ്യുന്നത് തന്നെ ഒരു റെഫ്യൂജീസ് എന്ന ടൈറ്റിലുള്ള ഒരു പോമിനോട് കൂടിയാണ്. അവിടെ ടിബറ്റൻ റെഫ്യൂജീസിൻ്റെ ഒരുപക്ഷെ റെഫ്യൂജീസിൻ്റെ കോമൺ ആയിട്ടും അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവർ ജനിക്കുമ്പം തൊട്ട് പിന്നീടുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു പോമിനോടുകൂടിയാണ് ഈ ലെസൺ തുടങ്ങുന്നത്. അവിടെ ടിബറ്റൻ റെഫ്യൂജീസിൻ്റെ ബേസിസിലാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അവിടെ ജനിക്കുമ്പോൾ അമ്മ പറയുന്നു നീ ഒരു റെഫ്യൂജിയാണെന്ന്. ഇനി അവർ ജീവിക്കുന്ന ലിവിങ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര വളരെ മോശമായിട്ട് ടെൻറ്റിലൊക്കെയാണ്. ഇനി പിന്നീട് അവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ടീച്ചർ പറയുന്നു ആർ എന്ന് പറയുന്ന ഒരു വേർഡ് അവരുടെ ഫോർഹെഡിൽ എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരുമ്പോൾ ആ കുട്ടി അതാർ എന്ന് പറയുന്ന ആ ലെറ്റർ വായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ബിറ്റർ എക്സ്പീരിയൻസ് ആയി മാറുന്നു. പിന്നീട് ത്രീ ടങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് മൂന്ന് ലാംഗ്വേജസ് സംസാരിക്കുന്നതിനെ കുറിച്ച്. അതായത് ഇപ്പോൾ അവരൊരു വേറൊരു ഫോറിൻ കൺട്രിയിലാണ്, അപ്പോൾ അതുകൊണ്ട് അവരുടെ മദർ ടങ് ഉൾപ്പെടെ മൂന്ന് ടങ് സംസാരിക്കുന്നതായിട്ട് പറയുന്നു. ഇനി ആ പോമിൻ്റെ ലാസ്റ്റ് ഒരു വേർഡ് പറയുന്നുണ്ട്, റാങ്സൺ. റാങ്സൺ എന്ന് പറയുന്ന വേർഡിൻ്റെ ടിബറ്റൻ വേർഡിൻ്റെ മീനിങ് ഫ്രീഡം എന്നാണ്. അപ്പോൾ അവർ ജനിക്കുമ്പോൾ തൊട്ട് അവരൊരു ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ വേറൊരു ഫോറിൻ കൺട്രിയിൽ ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെഫ്യൂജീസിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബിറ്റർ എക്സ്പീരിയൻസസിൻ്റെ അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷൻസിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഈ പോം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബിഗിനിങ്ങിൽ ടിബറ്റൻ റെഫ്യൂജീസിനെ കുറിച്ചാണ്. അവിടെ അവർ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസ്, അതായത് എഡ്യൂക്കേഷൻ, കൾച്ചർ, എത്നിക് ഐഡൻറ്റിറ്റി, ഓപ്പർച്യൂണിറ്റി ഇൻ എക്സൈൽ, അതെല്ലാമാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മല്ലിക മിശ്ര. പക്ഷേ എങ്കിലും ഇനി പിന്നീട് വരുന്ന സബ് ടൈറ്റിലിൻ്റെ എല്ലാം കീഴിൽ നമ്മൾ ഈ റെഫ്യൂജി എന്ന് പറയുന്ന വേർഡിനെ കുറിച്ച്, റെഫ്യൂജീസം എന്ന് പറയുന്ന ഇഷ്യൂസിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ദ കോണ്ടക്സ്റ്റ് ഓഫ് റെഫ്യൂജീസം എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ ഇവിടെ പറയുമ്പോൾ 1951 യു എൻ കൺവെൻഷൻ ആണ് റെഫ്യൂജി എന്ന് പറയുന്ന ആ ടേമിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റെഫ്യൂജി എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ചാണ് പിന്നീട് വരുന്ന പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പല ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കൺവെൻഷനിൽ തന്നിരിക്കുന്ന റെഫ്യൂജി എന്ന് പറയുന്ന വേർഡിൻ്റെ ടേമും ഇനി വേറെ ചില ആളുകളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള എന്തൊക്കെയാണ് ആ ഒരു ഡെഫിനിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, പേജ് 142 ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, ഈ റെഫ്യൂജീസ് എന്ന് പറയുന്ന അവരുടെ ചില ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഹോമോജീനസ്, ഇനി മോണോലിത്തിക്, സ്റ്റീരിയോടിപ്പിക്കൽ, അങ്ങനെയുള്ള ചില വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഡിഫറൻസസ് എന്തിൻ്റെ ബേസിസിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ എത്നിക് മൈനോറിറ്റീസും റെഫ്യൂജീസും തമ്മിലുള്ള ചില സിമിലാരിറ്റീസും ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്നിക് മൈനോറിറ്റി വേറൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നത് അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ വോളണ്ടിയറായിട്ടാണ് പോകുന്നത്. എന്നാൽ ഒരു റെഫ്യൂജി പോകേണ്ടി വരുന്നത്, അവരുടെ ഹോം കൺട്രി ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്, യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള അവർക്ക് അവിടെ അവരുടെ ഹോം കൺട്രി ജീവിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ കൊണ്ട് അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് വേറൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി. അതാണ് എത്നിക് മൈനോറിറ്റിയും റെഫ്യൂജീസ് തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷേ അവർ തമ്മിലുള്ള ഒരു കോമൺ സിമിലാരിറ്റി എന്ന് പറയുന്നത്, എത്നിക് മൈനോറിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അവരവരുടേതായ കസ്റ്റം കൾച്ചറൊക്കെ കീപ്പ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. ഈ റെഫ്യൂജീസ് എന്ന് പറയുന്നതും ഒരു ടൈപ്പിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അവർ അവരുടെ ഹോം കൺട്രിയിൽ നിന്ന് മാറി വേറൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുമ്പോൾ അവർ ഒരു ചെറിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഒരു ചെല്ലുന്ന ഫോറിൻ കൺട്രിയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് അവരവരുടേതായ കൾച്ചറും അങ്ങനെയുള്ള അവർ
പിന്തുടർന്ന് പോകുന്ന ഒരു ട്രഡീഷനൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ചില ചെറിയ സിമിലാരിറ്റീസ് അവർ തമ്മിലുണ്ടെങ്കിലും ഒരു റെഫ്യൂജി ആയിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെ ബിറ്ററായിട്ടുള്ള വളരെ വേഴ്സ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് ആണെന്ന് പിന്നീട് വരുന്ന ആ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയും. എസ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ റെഫ്യൂജീസിനെ നേരിടേണ്ടി വന്ന ചില പ്രോബ്ലത്തെക്കുറിച്ച് ഹന്ന ആരൻഡ് പറയുന്ന ഒരു റൈറ്റർ പറഞ്ഞിരിക്കുന്നതാണ് ഇനി വരുന്ന പാരഗ്രാഫിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത് ഒരു റെഫ്യൂജി ആയിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ അവരുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു എത്നിക് മൈനോറിറ്റി അനുഭവിക്കേണ്ടി വരുന്ന പോലുള്ള ഒരു കണ്ടീഷൻസ് അല്ല, വളരെ ബിറ്ററായിട്ടുള്ള വളരെ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇനി ആ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത് ഈ പലപ്പോഴും അവർ ചെല്ലുന്ന രാജ്യത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ലാൻഡ് ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇഷ്യൂ അല്ല മെയിനായിട്ടും അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്നാണ് ആ ഒരു കൺക്ലൂഡിംഗ് ലൈൻസ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റെഫ്യൂജി റെജീം ആൻഡ് റെഫ്യൂജി എന്നുള്ള ടൈറ്റിലിൻ്റെ കീഴിൽ പറഞ്ഞിരിക്കുന്നത് റെഫ്യൂജി എന്ന ടേം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമിലല്ല ശരിക്കും അത് യൂസ് ചെയ്തിരുന്നത്. അത് ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻസിനെ അവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തപ്പോൾ അവരെ അതായത് 17th century ലേറ്റ് പാർട്ടിൽ അവരെ അങ്ങനെ കൺവേർഷന് വേണ്ടി ഫോഴ്സ് ചെയ്തപ്പോൾ അവർ ഫ്ലഡ് ചെയ്യേണ്ടി വന്നു. ആ ഫ്ലഡ് ചെയ്യേണ്ടി വന്ന ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കോയിൻ ചെയ്ത ഒരു വേർഡാണ് റെഫ്യൂജി. ഇനി 18th century എൻഡ് വരെയും അങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് അമേരിക്കൻ റെവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷം ഈ ഇതുപോലെയുള്ള ഒരു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു മീനിങ്ങിലേക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ 18th century ലാസ്റ്റ് തൊട്ടാണ്. അതായത് അമേരിക്കൻ റെവല്യൂഷനൊക്കെ ശേഷം ആളുകൾ അവരുടെ ഹോം കൺട്രി വിട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ പോകുന്ന ആളുകളെ റെഫർ ചെയ്യാൻ വേണ്ടി പിന്നീടാണത് യൂസ് ചെയ്യേണ്ടി വന്നത്. ഇനി അടുത്ത